അസ്സാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ അടുക്കളയിൽ കൂടങ്ങാൻ നട്ടോട്ടം പറയുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ചോറും കൂട്ടാനുണ്ടാക്കുന്ന വീഡിയോസൊന്നും അല്ല ഇനി കേട്ടോ ഇന്നലെ നമ്മൾ നല്ലൊരു ഒരു ചാക്കുന്ന് നാല് കുട്ടിച്ചാക്കുണ്ടാക്കി എടുത്തേക്കണം കേട്ടോ അപ്പം ഈ വീഡിയോ കാണണൽ ഇന്നലെ ആ വീഡിയോ കണ്ടിട്ടില്ലാച്ചെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ എന്നിട്ട് വീഡിയോ ഈ വീഡിയോവും ആ വീഡിയോവും ഒക്കെ കടുകാട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മൾ രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണം പിന്നെ കടിയുണ്ടാക്കണത് ചീയപ്പാണ് കേട്ടോ പിന്നെ ചാറ് ഞാൻ ചെറുപയറും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് ഗ്യാസിൽ നിന്ന് വെച്ചിങ്ങനെ കേട്ടോ ഇനി അതവിടെ കിടന്ന് വേകട്ടെ അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ അരി ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ എന്താണെന്നറിയാം ഈ രാവിലത്തെ ചായക്ക് കടിയും ഒരു ടൈം ടേബിൾ മാതിരിയാണ് എന്താ ഒരു ദിവസം അപ്പാണെന്ന് ചോദിച്ചെങ്കിൽ പിന്നെ ഓട്ടട പുട്ട് അതിങ്ങനെ തല തിരിഞ്ഞിങ്ങട്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് ആയി വരും കേട്ടോ നമ്മളൊക്കെ മക്കൾക്കൊക്കെ സ്കൂൾക്കും മദ്രസക്കൊക്കെ ടൈൻ്റെയപ്പോൾ ഇല്ലേ അതേപോലെയാണ് കേട്ടോ നമ്മൾ ഈ അടുക്കളയിൽ പിന്നെ അപ്പോൾ ഏതായാലും കുറേ ദിവസമായിക്കാണ് ഞമ്മൾ അടുപ്പിൽ തിജ് മൂട്ടിയിട്ട് ഇന്ന് ഇന്നേതാനും നമ്മൾ നമ്മൾ ഈ കരിപുരണ്ട അടുക്കള അടുക്കളയിലത്തെ അടുപ്പൊന്നിന്ന് കത്തിച്ചെടുക്കണേണ്ടട്ടോ അപ്പം ഇതാക്കണ് കരിപുരണ്ട കരിപുരണ്ടെന്ന് നമ്മളിങ്ങനെ പറയണുണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അടുക്കേണ്ടത് കരിപുരണ്ടമാതിരി തന്നെ ഉണ്ടല്ലേ അപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചിട്ടും കാര്യമല്ല കേട്ടോ ഈ അടുക്കേൻ്റെ ഉള്ളിലും കാരണം നമ്മളിതിങ്ങനത്തെ സാധാ അടുപ്പാണ് കേട്ടോ അപ്പോൾ സാധാരണ വീട്ടമ്മയായ ഇ സാധാ അടുപ്പാണ് ആലുവടുപ്പം അങ്ങനത്തൊന്നുമല്ല ആ അടുപ്പിൻ്റെ കാട്ടിലൊക്കെ ഉസാറായിട്ട് മക്കളെ ഈ അടുപ്പൊക്കെ അത്ത കേട്ടോ അപ്പം നമുക്ക് ഈ അടുപ്പാണ് നല്ല തൃപ്പതി കിട്ടാം പിന്നെ ആലുവടുപ്പൊക്കെ ആണെങ്കിൽ വെച്ചാൽ കുറേ വറവും ആണ് അപ്പോൾ ഇതാവുമ്പോൾ എന്താണെന്നറിയാം എല്ലതും ഉള്ളി പൊറുക്കിയിട്ട് കത്തിച്ചാൽ ഞമ്മക്ക് അതിലാകുമ്പോൾ അങ്ങനെ പറ്റൂലല്ലോ അപ്പോൾ ഏതായാലും ഞമ്മക്ക് തൃപ്പതി നമ്മളെ ഈ മൂന്ന് കല്ല് വെച്ചിട്ടില്ല ആ അടുപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉങ്ങളൊക്കെ ഇനി വിചാരിച്ചോ ആവോ കിട്ടാത്ത മുന്തിരി പൊളിച്ചോന്ന് ഏണ്ടാക്കിയന്ന് തന്നെ അങ്ങനത്തെ വെക്കാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ മണ്ടാന്ന് പറഞ്ഞാൽ കേട്ടോ ആ അടുപ്പ് മണ്ട ഇതന്നെ മതിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ചോദ്യം ഉത്തരമൊക്കെ ഞാൻ തന്നെ പറഞ്ഞാൽ പിന്നെ ആരും അതിന് കമൻ്റ് കൊണ്ട് തരൂല്ലോ അതുകൊണ്ടാണ് ഞമ്മളെന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഏതടുപ്പാണ് ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഇന്ന് ഇപ്പം അതന്നെ ആയിക്കോട്ടെ ഞമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അല്ലേ അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മളെ ഏതടുപ്പാണ് നല്ലത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ മറക്കല്ലിട്ടോ കൂട്ടുകാരെ അപ്പം ഇതാക്കണേ നമ്മൾ അരിയൊക്കെ അരച്ച് കുറച്ച് ചൂടുവെള്ളമൊക്കെ പാറന്ന് ഞാൻ അപ്പം ചൂടാണ് കേട്ടോ അപ്പം ചട്ടിയൊക്കെ ചൂടായിട്ടോ അപ്പം ഇതാക്കണേ നമ്മൾ അപ്പം ഒന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് ഞാൻ അപ്പം പാറിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്പം പാറ അപ്പം നാളൊരു വീഡിയോയിൽ ഞാൻ കണ്ടു കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വീഡിയോ ഒരു ചാനലിനെയാണ് കേട്ടോ അപ്പം അതിൽ എന്താ ഓൾ അപ്പം ചൂടത് എങ്ങനെയാ വെച്ചാൽ ഞാൻ കാണിച്ചോ ആ ചാനലിൻ്റെ പേര് ഷുഹൈല ഷെറിൻ ക്രിയേഷൻ കേട്ടോ ഓൾ ഇങ്ങനെയാണ് അപ്പം പാര അപ്പം ചിങ്ങനെ ഓർമ്മയായത് അപ്പോൾ ഞാനും ഒന്നും ഓർത്ത് കണ്ടുപോയിട്ട് ഒന്ന് കോപ്പി അടിച്ച് നോക്കിയതാണ് കേട്ടോ ഉസാറായിട്ട് മക്കളെ പാരാൻ വയ്ക്കണം നമ്മൾ പാരനെ കാട്ടിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പം തോന്നിയത് ഞാൻ പാറന്ന അപ്പം ഈ അപ്പം നോക്കുമ്പം ഒന്നും കൂടി നല്ലതായിട്ട് ഇങ്ങനെ പാരിൻ്റെതാണെച്ചാൽ തോന്നി കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്താട്ടിന്നാലും നമുക്ക് നിന്നാൽ ഇങ്ങനെ തന്നെയാണ് പാർന്നു നോക്കാൻ ചോദിച്ചിട്ട് ബാക്കിയില്ല അപ്പൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് പാറങ്ങൾ കേട്ടോങ്കിൽ ആദ്യ ആദ്യം പാടുമ്പോഴൊക്കെ കുറച്ചൊക്കെ പുറത്തേക്ക് പോകണുണ്ട് അതാണ് ചേലാവുമ്പോൾ അല്ലേ അപ്പോൾ ഏതായാലും അങ്ങനെ അപ്പമൊക്കെ ഞാൻ പിന്നെ അതേപോലെ തന്നെ പാറന്നെടുത്ത് കണ്ട്ടോ പിന്നെ നമ്മളെ ചെറുപയറൊക്കെ വെന്തോ ഞാനൊന്ന് ഉടച്ചെടുത്ത് കണ്ട്ടോ ഇനി നമുക്ക് തേങ്ങയും ജീരുള്ളിയും അരച്ചതും നമുക്കതിൽക്ക് പാർന്നെടുക്കാം കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പം ഇതാക്കണമെങ്കിൽ ഞാൻ ജീരുള്ളിയും പിന്നെ കരിവേപ്പും കുറച്ച് മുളകും പൊടിമ്പാടിട്ടിട്ട് നമ്മളെ ഇതൊന്ന് തൂമിച്ച് എടുക്കേണ്ടിട്ടാണ് ഞമ്മളെ ചാറും കൂടി തൂമിച്ചെടുക്കുന്നുണ്ട് അപ്പത്താക്കണേ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ചെറുപയറിൻ്റെ ചാറ് റെഡിയാണ് കേട്ടോ തേങ്ങ ജീരുള്ളി അരച്ചിട്ടാണ്ട് തേങ്ങ അരച്ചാൽ ആ ചാറ് നല്ല രസമാണ് കേട്ടോ ഞാൻ അങ്ങനെ അരക്കാത്ത പോലെ ഉണ്ടെങ്കിൽ അരച്ച് നോക്കണ്ടി പിന്നെ മക്കൾക്കൊക്കെ സ്കൂൾ കൊണ്ടാകാനും വേണ്ടി കുറച്ച് കേങ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കണേ പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുത്തു പിന്നെ ഞാൻ ഒരു വല്ലുള്ളി അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം ഞാൻ ആ അടുപ്പത്ത് ചട്ടി വെച്ചിണേ എന്നിട്ടൊക്കെ കടുവും കരിയപ്പും ഇട്ടിട്ട് നമ്മളെ തേങ്ങ് ആ ഉള്ളിയുണ്ടല്ലോ അതും കൂടി ആക്കി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ വെള്ളമൊന്നും പാരാതെ ഇങ്ങനെ തന്നെ മൂടി കളി നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് കേങ്ങൊന്ന് വേവിച്ച് എടുത്ത് കേട്ടോ അപ്പോൾ തക്ക ഇനി അത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ്റിനും എല്ലാം തണിയും തീമെട്ട്ക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ കൂട്ടാൻ നല്ല രസം ഉണ്ടെങ്കിൽ കേട്ടോ ഇതിങ്ങനെ വെള്ളമൊന്നും പാലാതെ ആവിക്ക് കിടന്നിങ്ങനെ വേകുമ്പോൾ രസമാണ് കിട്ടാം പിന്നെ ഇതാക്കണ് സ്കൂൾക്ക് കൊണ്ടാകാനും വേണ്ടി ചോറ് ഞാൻ അട്ടപാത്രത്തിൽ ആക്കി കൊടുക്കാനെട്ടോ അങ്ങനെ ചോറാക്കി പിന്നെ ഇനി അച്ചാറുമാണെങ്കിൽ വേണമെങ്കിൽ അച്ചാറും ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഉള്ളിൽ അച്ചാറും കൂടി ഇട്ട് കൊടുക്കാനിട്ടോ ഈ അച്ചാറിൻ്റെ റെസിപ്പി മക്കളെ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇടണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇത് ഇടാത്തീൻ്റെ കാരണം എന്താ അച്ചാർ ഞമ്മക്ക് ഇങ്ങനത്തെ അച്ചാർ എണ്ണീനും അതേമാതിരി ഇപ്പം ഇന്നലെ ഞാനൊരു ചാക്കിൻ്റെ വീഡിയോ എടുത്ത് കുട്ടി ചാക്കുണ്ടാക്കണേ അതിനൊന്നും ഞമ്മക്ക് വ്യൂസ് കയറുന്നില്ല അപ്പോൾ കുറച്ചെങ്കിലും കൂടുന്നത് ഇങ്ങനെ വീഡിയോസിനാണ് കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇനി ഞമ്മൾക്ക് എന്താ ഇതിനെ വ്യൂസും കുറയുമില്ലയെന്നൊന്നും ഇപ്പം നമുക്ക് അറിയില്ല എന്നാലും ഇപ്പോൾ പറയാതാക്കാൻ വേണ്ടിയില്ലല്ലോ അതുകൊണ്ടാണ് ഞമ്മള് ആ അച്ചാറിൻ്റെ വീഡിയോ നമ്മളൊന്ന് മാറ്റി നിർത്തിക്കുന്നത് ആ അച്ചാർ ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ ആ ഒരു അച്ചാർ ഒരു വെറൈറ്റി അച്ചാറാണ് മക്കളെ അത് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നതിനാണ് നമുക്ക് കുറച്ച് വ്യൂസ് കൂടണതെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞമ്മളിപ്പോൾ അയിമ സൈക്കിൾ എടുത്ത് കൂടണേട്ടോ എങ്ങനെയും ഒരു അഞ്ഞൂറെങ്കിലും കിട്ടട്ടെ മറ്റതിനൊക്കെ നമുക്ക് ആകെ ഒരു നൂറാ നൂറ്റി നൂറ്റി ഇരുപത് ഏറെ ആയിരുന്നൂറ് അങ്ങനെയൊക്കെ തന്നെ പോകുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതാക്കണേ ചോറൊക്കെ അട്ടിപ്പാത്രത്തിലാക്കി പിന്നെ ചോറ്റിനുള്ള വെള്ളം വെച്ചിനോ അതിനൊക്കെ ഒന്നുകൊണ്ട് തിഞ്ചൊക്കെ കത്തിച്ചിട്ട് ഞാൻ മക്കളെ സ്കൂൾക്ക് കൊണ്ടുപോയാക്കാൻ പോകണു കേട്ടോ സ്കൂൾ കൊണ്ടുപോയാക്കി വന്ന പോത്തിന് എന്താ വെള്ളമൊക്കെ തിളച്ച് നമുക്ക് അരിയിടല്ലോയെന്ന് കരുതി അപ്പം നമ്മൾ വിചാരിച്ച മതിരില്ലോ നമ്മൾ തിജ്ജ് കത്തിച്ച് പോന്നിരിക്കാണ്ട് നമ്മൾ ഒപ്പം തന്നെ നമ്മൾ തിജും പോന്നിട്ട്ണെട്ടോ സ്കൂളേറ്റവും പോന്നിരിക്കണേ അപ്പോൾ ഞാൻ വന്നപ്പോൾ വന്നപ്പോ തിജ്ജൊക്കെ കെട്ടാറിയേക്കണെട്ടോ പിന്നെ ഞാൻ പിന്നെ പിന്നെയും രണ്ടാമെന്ന് കൂടിയാണ് കത്തിച്ചെടുത്താണ് അങ്ങനെ തിജൊക്കെ പിന്നെയും കത്തിച്ചിരിക്കാണ്ട് പിന്നെ ഞാൻ എന്താട്ടി ചോറ്റിനൊക്കെ അരിയിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ അവിടെ കടന്ന് വേഗട്ടെ ഇനി നമുക്ക് നമ്മളെ മീനും കൂടി ഒന്ന് നന്നാക്കി എടുക്കുക അപ്പോൾ എല്ലാ മീനും ഞാനേണ്ട നന്നാക്കി എടുക്കാനുട്ടാ നമ്മളെ തങ്കു പൂച്ച വന്ന് കലങ്ങണ് മീൻ കിട്ടാനും വേണ്ടി അപ്പോൾ ഞാൻ ഏതായാലും മീനൊന്ന് നന്നാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞമ്മത്തിയാണ് അപ്പോൾ ഇത് വറ്റിച്ചേ പീരക്കെ അങ്ങനത്തേതിനൊക്കെ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ നമ്മളെ മക്കൾക്ക് പറ്റില്ല കേട്ടോ പീരറ്റിച്ചാലൊന്നും ഒരുക്കതിങ്ങനെ പൊരിച്ചെണ്ടോ പിന്നെ പിച്ചായിട്ട് ഇപ്പോൾ കുറച്ച് പീരറ്റിച്ചാൽ മനാവില്ല എഴുതിയിട്ട് ഞാനെന്താട്ടി അതൊക്കെ ഒന്ന് കണ്ടിട്ട് നന്നാക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് പൊരിച്ചാലും വറ്റിച്ചാലും പീരറ്റിച്ചാലും ഒക്കെ രസം തന്നെയാണ് കുഞ്ഞാമത്തിയല്ലേ ഇപ്പം മീൻ മത്തിമീനൊക്കെ മത്തിമീൻ ഒന്നല്ല മീനൊക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞാൻ പെട്ടെന്ന് മീൻ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ എന്താട്ടി ചോറ്റിനൊക്കെ കരിയിട്ട് പോകുന്നതല്ലേ അപ്പോൾ തിരിച്ചു കത്തുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ അപ്പം ഞാൻ നമ്മൾ തങ്കുപ്പുച്ചനോട് ഇറങ്ങണേ മീൻ കാക്ക കൊത്തുണ്ടോക്കെ ഇറങ്ങണം ഇജിത് തിന്നു പറഞ്ഞിട്ട് ഞാൻ എന്താട്ടി ചോറ്റിൻ്റെ തിഞ്ചത്തിൻ്റെ ഒക്കെ നോക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ മൂപ്പത്തിയേര് മീനൊന്നും തിന്നണില്ല പിന്നെ ഊളാ തല ഇട്ടെടുത്തീനല്ലോ അതിങ്ങനെ തിന്നുത്തിരിക്കാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ആരും വന്ന് കാക്കി ഒന്നും തിന്നിട്ടില്ല മുപ്പത്തിയേരും തിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഓളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ചോറൊന്ന് നോക്കിയത് അങ്ങനെ ഏതായാലും വന്ന് നോക്കുമ്പോൾ ഇതാക്കണ് രണ്ടാമത് തിഞ്ചൊക്കെ അത് കത്തിച്ച് പോകുന്നതിനോ അപ്പോൾ തന്നെ ഇതാക്കണേ ചോറൊക്കെ ഒന്നിങ്ങനെ തിളക്കണുള്ളൂ കേട്ടോ അങ്ങനെ രണ്ടാമോ തിജമൊക്കെ പിന്നെയും കെട്ടിക്കണ് അത് പിന്നെ നമ്മളൊന്ന് കത്തിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് അപ്പം മീനൊക്കെ നന്നാക്കാൻ കുത്തിടണ അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പോൾ അവിടുന്ന് പോന്നാലോ എന്നാളിതേ പറഞ്ഞ ഒരു തിജത്തിച്ചാൽ പോന്ന അപ്പോൾ കാക്ക വന്നിട്ട് മീനാണ് കുത്തിക്കൊണ്ടിട്ടേ കാക്കൻ്റെ തൊള്ളയിൽ രണ്ടെണ്ണം മീൻ പെട്ടത് ഒന്നൊന്നല്ല രണ്ട് മീൻ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇതാക്കിയിട്ട് പിന്നെ ഞാൻ പൂച്ച ഉണ്ടായാൽ പിന്നെ കാക്ക വരും അങ്ങനെയാണ് നമ്മൾ ഞമ്മളാ മീനടച്ച് പോകുന്നത് കേട്ടോ എല്ലാം തൊരില്ല മീനൊന്നും കൊണ്ടുപോയില്ല പേടിയൊക്കെ കണ്ടതിന് കൊണ്ടുപോകാമെന്നുള്ളത് പിന്നെ അപ്പം തന്നെ തിഞ്ചൊന്നും കത്തിണ്ടൊക്കെയാണ് വണ്ടി ചേരാനല്ലേ അങ്ങനെ ഇത് നമുക്ക് ചാറും ചാറുമ്പാക്ക ഇത് നമുക്ക് പൊരിച്ചും ചോദിച്ചാൽ നമുക്ക് മസാലയൊക്കെ കൂട്ടി വെക്കണം കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ കൂട്ടി വെച്ചു പിന്നെ മീൻ ചാറയ്ക്കാനും വേണ്ടി ഞാൻ എന്താ ടീ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ പെരിഞ്ചീരകവും പിന്നെ വല്ലിയും പുളിയും തക്കാളിയൊക്കെ പാടൊക്കരക്കാണ്ട് തീമച്ചക്കളിയും പിന്നെ ജീരുള്ളി പിന്നെ നമ്മളെ തേങ്ങയും പാടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് മക്കളെ ഇങ്ങനെ ചാറച്ചാൽ നമ്മൾ ഉള്ളിയും തക്കാളിയും വാട്ടയും ഒന്നും വേണ്ട ഇങ്ങനെ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് എന്താ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിച്ച് കണ്ട് മീൻ ഇട്ട് കൊടുത്ത് കണ്ട് ഈ തേങ്ങ അരച്ചതുകൊണ്ട് പാറന്നു വിട്ടാണ്ടല്ലോ അടിപൊളി ചാറാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഈ ചാറ് അപ്പോൾ അതാക്കണേ നമ്മളീ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുണ്ടാക്കണില്ല എളുപ്പമാണ് എന്നാൽ രസമാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് തിളച്ച് വേഗട്ടെ അപ്പോത്തേനും നമുക്ക് നമ്മളെ ചോറൊക്കെ ഒന്ന് നോക്കി നോക്കാം വെന്ത്ക്കണമെന്നില്ലത് അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെന്ത് ഏണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടെ ചോറൊന്ന് വാർക്കാനും വേണ്ടി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം കുറച്ച് വെള്ളമുണ്ട് ഊറ്റി എടുത്തെങ്കിൽ അല്ലെങ്കിൽ കജ്മ കൂടെ ഒന്നായിട്ട് ചിന്തും എന്നാൽ തന്നെ ഈ കൈക്കലൊക്കെ നനയും കിട്ടോ അപ്പുറത്തുപ്പത്തുകൂടെ ഒക്കെ ഇങ്ങോട്ട് വെള്ളം ചിന്തും കജുമ്മൊക്കെ ആകൂലട്ടോ ആദ്യമൊക്കെ കൂടെ കൈക്കല കഷ്ണമൊക്കെ നനഞ്ഞിങ്ങോട്ട് ഇതാവും അപ്പോൾ ഇതാവും വെള്ളം എളുപ്പമാണ് ഊറ്റി ഇങ്ങനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയാണ് വെച്ചാൽ മതി വെള്ളം ഇങ്ങോട്ട് ചോറ് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടുപ്പത്തെ വെച്ച് കണ്ടിതാക്കും ചോദിച്ചാൽ അപ്പം ഞാനൊന്നുകൂടി ഒന്ന് ചെരിച്ചു കൊടുത്തുക്കണേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചോരാനും വേണ്ടി ഇങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ച് നമ്മളെ മീൻ ഇതാക്കണ് തിളക്കൽ ഉടങ്ങിയിരിക്കണോ അപ്പം തിളച്ച് വേഗം ഉടങ്ങിയിരിക്കണേ അപ്പോൾ കണ്ടല്ലേ വെന്ത്ക്കണേ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നമ്മളെ തേങ്ങ അരച്ചതും കൂടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പാർന്നു കൊടുക്കാം എന്നിട്ട് പിന്നെ ജീരുള്ളിയും കരിപ്പൂട്ടിട്ട് നമുക്ക് അതുകൊണ്ട് തൂമിച്ചാൽ മതി അതോടുകൂടി നമ്മൾ മീൻ ചാർ സെറ്റായിട്ടാണ് നല്ല രസമാണ് മക്കളെ ഈ ചാറ് ചുവറ്റക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റും പൊറാട്ടിക്കും പറ്റും നല്ല അടിപൊളി മീനാണ് പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചാറ്റിപ്പാറ പിന്നെ നമ്മൾ തേങ്ങ പാർന്ന് കഴിഞ്ഞാൽ ഒന്ന് തിളക്കാനേ പറ്റുള്ളൂ നല്ലോണം അങ്ങോട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചാറ് കാണാം വെള്ളം ഇട്ട് കൊണ്ടിട്ടോ അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് തിച്ചാണ്ട് ഉറപ്പാക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചക്കണ് പിന്നെ ഞാൻ ഇതാക്കണ് ഉല ഉലുവട്ടെടുത്ത് പിന്നെ നമ്മളെ ജീരുള്ളിയും കരിയേപ്പ് ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് നമ്മളെ ചാറൊന്ന് തൂമിച്ചെടുക്കാനെട്ടോ ഇപ്പം അയക്കുമ്പോൾ മുളകും പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഇരുണ്ട് അപ്പോൾ ഞാൻ അതുകൂടി നയിക്കിട്ട് പിന്നെ ഈ ചാറയൊക്കെ മുക്കി പാർന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ ഇനി ഒരു തുള്ളിയും കൂടി വെള്ളം വേണം തോന്നുന്നു പറ്റ കുറന്ന് തന്നെയാണ് കേട്ടോ മീൻ ചാറ് ചിങ്ങനെ ആകണേ വലിയൊരു തീർപ്പതില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാനും വേണ്ടി ഞാനൊന്ന് ചാ ചട്ടിയിൽ ഒന്ന് വെള്ളം പറഞ്ഞ് തിളപ്പിച്ചിട്ടായിട്ട് പാർന്ന് വെക്കണം കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെ മീൻ ചാറ് സെറ്റായിക്കണേ ഇനി നമുക്ക് മീൻ പൊരിച്ചണം അതിന് ചട്ടി തീൻ വെച്ചു അതിന് ഇതാക്കണ ഞാൻ ഓയിലൊക്കെ പാർന്ന് ഓരോന്ന് ഓരോന്നിട്ട് നമ്മളെ ചട്ടിയിൽ നിർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ ഇന്ന് നമ്മളെ ചോറും കൂട്ടാനും അപ്പോൾ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് പോകണമെന്ന് വെച്ചെങ്കിൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്കാർക്കൊക്കെ ഇപ്പോൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണല്ലോ എല്ലാവരും പാടല്ലേ അപ്പോൾ അക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും കാണും ചേച്ചാ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്തോളുമല്ലോ അങ്ങനെ ചോറൊക്കെ ഞാൻ എടുത്തിട്ട് അടുപ്പത്തിച്ച് കിണ്ണിട്ടോ പിന്നെ നമ്മൾ രാവിലെ അച്ചിനൊക്കെ ഇങ്ങൾക്ക് ഇങ്ങനെ മുളച്ച് കിണട്ടോ അപ്പോൾ ഞാൻ കിട്ടാൻ ഒന്ന് കുഴിച്ചിട്ട് നോക്കാം അപ്പോൾ മുളക്കാണെങ്കിൽ മുളച്ചോട്ടേന്ന് കീരുതി ഉണ്ടാവുമല്ലേ നമുക്ക് അറിയില്ലല്ലോ ഏതായാലും ഞാനൊന്ന് കൊഴിച്ചിട്ടുണ്ട് കേട്ടോ അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞാൽ മതി അഥവാ ഉണ്ടായാലോ നമുക്ക് കേങ്ക് ഉണ്ടാക്കി തിന്നാലോ അപ്പം അങ്ങനെ ഞാൻ ഏതായാലും ആ മൂന്നെണ്ണോ ഒരു ചാക്ക തന്നെയാണ് നമ്മൾ ആ കുട്ടി ചാക്കുണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ ഒരു ചാക്ക അവിടെ ബാക്കിയുണ്ടെങ്കിൽ അപ്പം ഇത് ചിലപ്പോൾ ദിനമായിട്ട് ഉണ്ടായ തീക്കാരം അങ്ങനെ അത് മൂന്നും തന്നെ ഞാൻ ഒരു ചാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാവുമല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ അങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിലോ മാണ്ട അല്ലാത്ത അത്രേ ഉള്ളൂ നമ്മളിഞ്ഞ് കുഴിച്ചിട്ട് ഇല്ലായെന്ന് നോക്കണ്ടല്ലോ ഈ കുഴിച്ചിട്ടില്ല അതുകൊണ്ടുണ്ടായില്ലോന്നെല്ലോരതൊന്നും മാണ്ടല്ല അങ്ങനെ അതൊക്കെ കുഴിച്ചിട്ട് വന്ന് നമ്മൾ നമ്മളിതാക്കണ് മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ മത്തി മീൻ അങ്ങനതൊക്കെ മറിച്ചിട്ട് കൊടുത്തു ഇതാണ് മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ നിർത്തട്ടെ വീഡിയോ ഇൻഷാല്ല നാളെ വരട്ടോ അസ്സാം വലൈക്കും താങ്ക്